ഇതാ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പാൽപ്പൊടി എടുക്കുക, എന്നിട്ട് അതൊന്ന് മിൽക്ക് പൗഡർ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ഫ്ലേവർ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഒരുപാട് കേക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണ്, ഞാൻ ഇതുവരെ യൂട്യൂബിൽ കാണാത്തൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതാ ആദ്യം മിൽക്ക് പൗഡർ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കരിഞ്ഞു പോകുമെന്നുള്ള ഒരു പേടി വേണ്ട, പക്ഷെ നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ആകുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇത് ഇങ്ങനെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പാൽപ്പൊടി കരിയാതെ നമുക്ക് കിട്ടുള്ളൂ. നല്ലൊരു സ്മെല്ലാണ് ഈ ടൈമിൽ. മക്കളൊക്കെ അടുത്തേക്ക് വന്നു എന്ത് വെറൈറ്റിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കാരണം അത്രയും സ്മെല്ലാണ് നമ്മുടെ പാൽപ്പൊടി റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. രണ്ട് മുട്ട റൂം ടെമ്പറേച്ചറാണ്. അതെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബൗള് ക്ലീൻ ബൗളായിരിക്കണം, വെള്ളമയൊന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മുട്ട തന്നെ മതിയാവും ഇതിന്. അപ്പം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കേക്ക് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ, ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടും ചെയ്യാം. ഈ ഒരു ടൈപ്പിൽ ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് ചെയ്യണമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബീറ്ററാണ്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം ഇതാ ബീറ്ററിൽ നന്നായി ഒന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹാൻഡ് വിസ്ക് ആണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. നമ്മളിത് നന്നായി ബീറ്റ് ചെയ്ത് ഇതിൻ്റെ കളർ ചേഞ്ച് ഈ ഒരു സ്റ്റേജിലെത്തുന്നവരെ നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിലും അതേപോലെ അര കപ്പ് നോർമൽ വാട്ടറും പച്ചവെള്ളവും കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വേറെ ചൂടുവെള്ളം അങ്ങനെ ഒന്നും വേണ്ട, ജസ്റ്റ് പച്ചവെള്ളം കൂടെ, മിൽക്ക് പാൽ അങ്ങനത്തെ ഒന്നും വേണ്ട, പച്ചവെള്ളവും സൺഫ്ലവർ ഓയിലും മതിയാവും. അതുകൂടെ ഇട്ടിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ആവണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം. ഒരു കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഒരു കപ്പ് മൈദ, അതേപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടി. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു കൊക്കോ പൗഡർ. നമ്മൾ ഇതിൽ കൊക്കോ പൗഡറോ ഒന്നും ആഡ്, ചോക്ലേറ്റ് പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ പാൽപ്പൊടി മിൽക്ക് പൗഡർ റോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നമ്മളൊരു സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതും ഹാൻഡ് വിസ്ക്, അതായത് സോറി ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കാണ് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതേപോലെ ഫോൾഡ്, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുക്കാം. ഞാനിപ്പം രണ്ടും കാണിക്കുന്നുണ്ട്. കട്ട് ആൻഡ് ഫോൾഡിൽ നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഒരു ഒന്നാമത്തെ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മൈദയോ അല്ലെങ്കിൽ പാൽപ്പൊടിയോ ഒന്നും അരിച്ചെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്ററി ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും. പാൽപ്പൊടിയും റോസ്റ്റ് ചെയ്യുന്നത് പെട്ടെന്നാവും കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. നമ്മളിപ്പം ഒരു നമ്മുടെ ടോഫി ഉണ്ടല്ലോ, ടോഫിയൊക്കെ ചെയ്യാൻ ഒരു മണിക്കൂറൊക്കെ നമുക്ക് എടുക്കും. പക്ഷേ അതില്ലാതെ തന്നെ ആ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ ഇതാ ഞാനിപ്പം നമ്മളൊരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇത്തവണ നമ്മുടെ ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക്, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നല്ലൊരു, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ബേക്കിംഗ് പാനിലും ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്, ഒരു ലാവ കേക്ക് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഞാനൊരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് ഡീമോൾഡ് ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ആ ഉള്ളിലുള്ള ഗ്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ആ റിങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മൾ ഗ്ലാസ് മേലോട്ടേക്ക് എടുക്കാൻ പാടില്ല, ഗ്ലാസ് താഴോട്ടേക്ക് വേണം എടുക്കാം. കാരണം
ഗ്ലാസിൻ്റെ താഴെ ഭാഗം കുറച്ച് വീതി കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഗ്ലാസ് ഭാഗം ഇതാ ഇതേപോലെ താഴേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമുക്കൊരു ടോപ്പിംഗ് കൊടുക്കണം. അടിപൊളി ചോക്ലേറ്റ് ടോപ്പിംഗ് ആണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏത് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം, ടിക്സ്, ഫ്ലേക്ക്, കിറ്റ്കാറ്റ്, ഏത് ചോക്ലേറ്റും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്ക്, അതും അല്ലെങ്കിൽ 5-star ചോക്ലേറ്റ്, ഏതായാലും നമ്മുടെ അവൈലബിലിറ്റിയുള്ള ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതാ ഒരു ടിൻ ക്രീം എടുത്തിട്ടുണ്ട്. തിക് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിടുക, അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ്, ഞാനിപ്പോൾ ഇവിടെ 4 എൻ്റെ ഫേവറേറ്റ് ഫ്ലേക്ക് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എപ്പോഴും അത് തന്നെ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 4 ഫ്ലേക്കിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ. ഞാനെല്ലാം കൂടെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 പീസ് മതിയാവും. നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത്, ഈ ചോക്ലേറ്റ് സോസ് നമ്മുടെ ഇഷ്ടപ്രകാരം. ഇതിന് പകരം നിങ്ങൾക്ക് ന്യൂട്ടല വേണമെങ്കിൽ ന്യൂട്ടലയും ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. പക്ഷേ ഫ്ലേക്കൊക്കെ ഇങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ട്വിക്സ് ചോക്ലേറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ട്വിക്സിൻ്റെ അതേ ഫ്ലേവറാണ് നമ്മുടെ ഒരു ഏകദേശം ഒരു 5-star അങ്ങനെയുള്ള ചോക്ലേറ്റ്സൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ചോക്ലേറ്റും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ 1/2 teaspoon കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ബ്ലാക്ക് കളറ്, നമുക്കൊരു ചോക്ലേറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 2 tablespoon പാല് ആഡ് ചെയ്യുന്നുണ്ട്, മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 2 tablespoon മതിയാവും, അധികം ലൂസ് ആവാൻ പാടില്ല. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് മതിയാവും. അതൊരു ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ് നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ഇതേപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഒരുപാട് കേക്കിങ്ങനെ ഐസിങ് അങ്ങനെയൊക്കെ ചെയ്യാനൊന്നും ഇല്ല. ഇതൊന്ന് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, അധികം പെർഫെക്ഷനോ അങ്ങനെയുള്ളതൊന്നുമല്ല. നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാൻ ആയിരിക്കും പറ്റുമല്ലോ. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത് കട്ട് ചെയ്യുമ്പം നമ്മുടെ ഒരു ചോക്ലേറ്റ് ലാവ കേക്ക് കഴിക്കുന്ന പോലെ ഉള്ളിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വരിക. അത് കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ നല്ല ടേസ്റ്റും ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണല്ലോ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചോക്ലേറ്റ് തന്നെ ഡെക്കറേഷനും ചെയ്യാം. ഡെക്കറേഷനും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം, അതേപോലെ എങ്ങനെ കഴിക്കണം, അതൊക്കെ ഓരോരാളുടെ ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഫ്ലേക്ക് ചോക്ലേറ്റ് തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഒരു ഫ്ലേക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു കിറ്റ് കാറ്റ് ഉണ്ടല്ലോ, അതുകൂടെ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തു. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അത് കഴിക്കുമ്പം ചോക്ലേറ്റ് കേക്കിൻ്റെ കൂടെ അതുകൂടെ ഒരു ക്രിസ്പിനെസ് കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, അത്രയും ടേസ്റ്റാണ്, എളുപ്പമാണ്. പിന്നെ ഈ മിൽക്ക് പൗഡർ റോസ്റ്റ് ചെയ്തിട്ടുള്ള കേക്ക് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതും കൂടെ കഴിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ ഭയങ്കര ഫ്ലേവറാണ്, നല്ല സോഫ്റ്റ് കേക്കുമാണ്. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ചോക്ലേറ്റ് ഒന്നിങ്ങനെ ഒഴുകി വരികയാണ്, നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് കളിയാക്കുന്നുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കിണറൊക്കെ ഓപ്പൺ ചെയ്ത പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.